കേരളമെന്ന കർഷക സമൂഹത്തിന് പഞ്ഞമാസങ്ങളിലെ പ്രിയ ഭോജനമായിരുന്നു ചക്ക. ചക്കപ്പുഴുക്കും വറുത്തുപേരിയും ചക്കപ്പായസവും അടയും ഇടിച്ചക്കത്തോരനും. വൈവിധ്യമാർന്ന ചക്ക വിഭവങ്ങളുടെ പേര് കേട്ടാൽ തന്നെ മലയാളിയുടെ നാവിൽ കപ്പലോടിക്കാം. കേരളീയർ പരിഷ്കാരികളായപ്പോൾ ആ ചക്കക്കാലം പോയിപ്പോയി. കേരളത്തിൽ പാഴാകുന്ന ചക്കയുടെ നഷ്ടം നമുക്കിന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകം ഗോൾഡൻ ഫ്രൂട്ട് എന്ന് വിളിച്ച് ആദരിക്കുന്ന 10 പഴങ്ങളിലൊന്നായ ചക്ക നമ്മുടെ പറമ്പുകളിൽ വീണ് വെറുതെ ചീഞ്ഞു നാറുകയാണ്. എടപ്പാടിയിലെ ഗ്രൂപ്പ് റൂറൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് അസോസിയേഷന്റെ തുടക്കം ഇത്തരം ചില വീണ്ടു വിചാരങ്ങളിൽ നിന്നായിരുന്നു. പ്രപഞ്ചത്തിൽ നിന്നാണ് നമുക്ക് എല്ലാ ഭക്ഷ്യവസ്തുക്കളും അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളും ലഭിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിനോട് ചേർന്ന് പോകത്തക്ക വിധത്തിലുള്ള ഒരു പൻകൂക്കൽ സംസ്കാരമാണ് കർഷകർക്കുള്ളത് എന്നുള്ളൊരു ചിന്താഗതി ഞങ്ങളെല്ലാവരും കൂടി ഏകോപിപ്പിച്ചെടുത്തു. അതിന് പ്രകൃതി വിഭവങ്ങളെങ്ങനെ മാക്സിമം യൂസ് ചെയ്യാം, മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം, പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാക്കാതെ, ബയോസ്ഫിയറിന് പ്രശ്നങ്ങളുണ്ടാകാതെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഞങ്ങൾ പോയത്. കാരണം ചക്കയൊക്കെ സീസണിൽ വെറുതെ വീണ് കിടന്ന് അവിടെ കിടന്ന് അഴുകി നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് മാറ്റാനായിട്ടുള്ള ഒരു മാർഗം എന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തി. അപ്പം അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തണം, കൃത്യമായിട്ട് തന്നെ അതിനുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കി നമ്മൾ ഉപയോഗപ്പെടുത്തണം. വീടുകളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക, അത് പിന്നീടത് പങ്കുവയ്ക്കുക. പ്രകൃതി പങ്കുവയ്ക്കുന്ന പോലെ തന്നെ പിന്നീടത് പങ്കുവയ്ക്കുക. നാടൻ കാർഷിക വിഭവങ്ങളെ അർഹിക്കുന്ന ആദരത്തോടെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ഗ്രാമ പരിശ്രമിക്കുന്നത്. ചക്കയും മാങ്ങയും കൈതച്ചക്കയും പപ്പായയുമൊക്കെ ഉപയോഗിച്ച് 40 മൂല്യവർദ്ധിത വിഭവങ്ങൾ ഗ്രാമയുടെ ഈ സംസ്കരണ കേന്ദ്രത്തിൽ തയ്യാറാവുന്നു. നാട്ടിലും വിദേശത്തുമുള്ള ചക്കപ്രേമികൾ കരികിലെത്തുന്നു. ഉൽപാദനത്തിലും വിപണനത്തിലും ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇവർക്കുണ്ട്. നാടൻ ഭക്ഷണത്തെ സ്വാശ്രയത്വത്തിൻ്റെ എന്ന പോലെ സ്വാഭിമാനത്തിൻ്റെയും ഭാഗമായി കാണാൻ ഈ കർഷകർ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ അസോസിയേഷൻ എന്നുള്ള ഒരു ഐഡിയ. ഞങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു ഐഡിയ ആണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാമ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ തന്നെ കർഷകരുടെ ഒരു 1000 പറഞ്ഞ പോലുള്ള കർഷകരുടെ ഒരു സംഘടനയായിട്ട് UK യൂറോപ്പിൽ ഒരിക്കൽ ഞങ്ങൾക്ക് അത് അവരുടെ ഒരു ഇൻവിറ്റേഷൻ വരെ കിട്ടിയിട്ടുണ്ടായി. അവർ ഇത് ചെയ്യുന്നുണ്ട്, ആനുവൽ ഫീറ്റ് അവർ വെക്കാറുണ്ട്. എല്ലാ മാസങ്ങളിലും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ആസച്ച് പ്രദർശിപ്പിച്ചും ഉൽപ്പന്നങ്ങളാക്കി കൊണ്ടുവന്നും വിപണനം ചെയ്യാറുണ്ട്. അപ്പോൾ പഴയ ചന്ത എന്നുള്ള സംസ്കാരത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു ചിന്താഗതി, അത് പലരും ഇഷ്ടപ്പെടും എന്നുള്ള പരിപൂർണമായ വിശ്വാസമാണ് ഞങ്ങൾക്ക്. കേരളത്തിലെ പ്ലാവുകൾ ഒന്നൊന്നായി ഭൂമി വ്യാപാരത്തിന്റെ മഴുവേറ്റ് മരിക്കുകയാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഒരു പ്ലാവിൽ ശരാശരി 200 ചക്കയുണ്ടാവുന്നുണ്ട്. ഒരു ചക്കയ്ക്ക് ശരാശരി 10 തൂക്കം വരുമെന്ന് കരുതിയാൽ 2 ചക്ക ഒരു പ്ലാവിൽ നിന്ന് മാത്രം ലഭിക്കുന്നുവെന്ന് പറയാം. ഇത്രയും വലിയ ഭക്ഷ്യവിഭവ സമ്പത്താണ് നാം നഷ്ടപ്പെടുത്തുന്നതെന്ന് സാരം. ചക്ക കൊണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് 6 നമ്മുടെ ഒരു ഓരോ ഹൗസ് ഹോൾഡിനും, അതായത് പ്രത്യേകിച്ച് കൃഷിക്കാരുടെ ഹൗസ് ഹോൾഡുകൾക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഫുഡ്
ലോക്കൽ ഫുഡ് സെക്യൂരിറ്റി, അതായത് വില്ലേജ് ലെവൽ ഫുഡ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഗ്രാമതലത്തിലുള്ള ഭക്ഷ്യസുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമായിരുന്നു. മുൻകാലങ്ങളിലെല്ലാം ഏതാണ്ട് 6 മാസത്തോളം കേരളം മൊത്തത്തിൽ, പഞ്ഞമാസങ്ങൾ എന്ന് പറയുന്ന കർക്കിടമാസത്തിലും അതുപോലുള്ള ആ അടുത്ത മാസങ്ങളിലെല്ലാം കേരളത്തിൻ്റെ പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത് ചക്കയായിരുന്നു. ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളും. കേരളത്തിലെ ചക്ക മുഴുവൻ സംസ്കരിച്ച് വിൽക്കാനുള്ള ഒരു വമ്പൻ ഫാക്ടറിയല്ല ഗ്രാമയുടെ സ്വപ്നം. പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഭക്ഷണം പ്രാദേശികമായി തന്നെ ആളുകൾ പങ്കിട്ട് ഉപയോഗിക്കുക എന്ന ആശയമാണ് ഇവർക്ക് കൂടുതൽ സ്വീകാര്യം. ഈ ഭക്ഷണ സങ്കല്പത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോകം മുഴുവൻ ചർച്ചാ വിഷയമാണ്. പാലായിലെ മാത്യു എന്ന കർഷകനും കുടുംബവും ഗ്രാമ പരിചയപ്പെടുത്തുന്ന ഗ്രാമീണ മൂല്യവർദ്ധന വിപ്ലവത്തെ പണ്ടേ സാക്ഷാത്കരിച്ചവരാണ്. മൂല്യവർദ്ധനയിലെ ഈ കർഷക കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഇവർ മുൻഗാമികളായി. വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കിയാവുന്ന ചക്കപ്പഴം മുഴുവൻ എല്ലാ വർഷവും ഇവർ മിക്സിയിൽ അരച്ച് കുഴമ്പാക്കി മാറ്റുന്നു. പിന്നീട് ഒരു മുറത്തിൽ വിരിച്ച വൃത്തിയുള്ള വെള്ളത്തുണിയിൽ ഈ കുഴമ്പ് പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കുന്നു. ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഒരു പാളി കൂടി ചക്കക്കുഴമ്പ് പുരട്ടി പലതവണ ഈ പ്രക്രിയ ആവർത്തിക്കണം. 3-4 സെന്റിമീറ്റർ കനത്തിൽ ഉണങ്ങിക്കിട്ടുന്നതോടെ തുണിയിൽ നിന്ന് അടർത്തിയെടുത്ത് ഇഷ്ടാനുസാരം മുറിച്ചെടുക്കാം. വായു കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചു വച്ചാൽ ഒരു വർഷം മുഴുവൻ ഈ പലഹാരം കേടാവുകയില്ല. വളരെ രുചികരമായ ഈ ചക്കത്തര ശർക്കരയും നാളികേരവും ചേർത്ത് വിളയിച്ചാൽ അതിഥികൾക്ക് വിളമ്പാവുന്ന വിശിഷ്ട ഭോജ്യമായി. ചക്കവറുത്തുപ്പേരി എണ്ണയിൽ വേവുന്ന ഗന്ധം ചക്കക്കാലത്തിൻ്റെ ഹൃദ്യസുഗന്ധമാണ്. നാട്ടുഭക്ഷണത്തിൻ്റെ പാരമ്പര്യം തലമുറകളിലൂടെ തുടർച്ച നേടുമ്പോൾ ജൈവസമൃദ്ധിയെ കൂടി നാം സംരക്ഷിക്കുകയാണ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വീട്ടുകാരുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ വിപണനത്തിനായി ഗ്രാമീയിലേൽപ്പിക്കാം. ഓരോ വീടും ഈ വിധം കാർഷിക മൂല്യവർദ്ധനയുടെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ സർക്കാരിനും ചില ബാധ്യതകളുണ്ടെന്ന് ഗ്രാമീണ പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. കൺസ്യൂമബിൾ അല്ലാത്ത പ്രോഡക്ട്സ് നമുക്കൊന്നെങ്കിൽ ക്യാറ്റിൽ ഫീഡ്, അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. മാടലൊക്കെ പോലുള്ള സാധനങ്ങൾ വളർത്തുമൃഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം വരുന്ന സാധനം വീണ്ടും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വിടാം. വീടുകളിലാണെങ്കിൽ ആ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും, ആ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കൊടുക്കാം. അതിനുശേഷം കിട്ടുന്ന സ്ലറി അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബാക്കി ഉൽപ്പന്നങ്ങൾ നമുക്ക് കമ്പോസ്റ്റിങ്ങിലേക്ക് വിടാം. കമ്പോസ്റ്റിംഗ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊരു ഫുൾ റീസൈക്കിൾ, കംപ്ലീറ്റ് ഒരു റീസൈക്കിളായിട്ട് തിരിച്ച് കൃഷിയിടത്തിലേക്ക് തന്നെ വരും. അതായത് സീറോ പൊല്യൂട്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ബേർഡൻ കുറയ്ക്കുകയാണ്. അതായത് ഈ പേ റോൾ ടാക്സസ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഗ്രീൻ ചാനൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. അപ്പോൾ ആ ഓരോ വീടുകളെയും ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത് ഇപ്രകാരം ചെയ്യുന്ന വീടുകൾക്കെല്ലാം ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുക, ഒന്നെങ്കിൽ ടാക്സ് കൺസെഷൻ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലൊക്കെ ചെയ്യുന്ന പോലെ സീറോ ഫൈനാൻസിങ്, അതായത് മറ്റ് ഇൻസിഡൻസ് ഒന്നുമില്ലാതെ സീറോ ഫൈനാൻസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു അവയർനെസ് ഉണ്ടാകും. ഗവൺമെൻറ്റാണ് ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത്.
ഗ്രാമയുടെ സന്ദേശം ഭരണങ്ങാനത്തെയും പാലായിലെയും ഓരോ വീട്ടിലും എത്താൻ ഇനിയും കാലമെടുക്കും. നാടുണരും വരെ കാലഘട്ടത്തിന്റെ മിടിപ്പറിഞ്ഞ് മുമ്പേ നടക്കാൻ ഈ കർഷക സംഘം ഒരുങ്ങുകയാണ്. ഗ്രാമയുടെ പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭക്ഷ്യ സംസ്കരണ ഫാക്ടറിയിലാണ് ഇപ്പോൾ വലിയ അളവിലുള്ള ഉൽപാദനം മുന്നേറുന്നത്. ഫാക്ടറി വളപ്പിൽ തന്നെയുള്ള പ്ലാവുകളിൽ നിന്നും ഭരണങ്ങാനത്തെ കർഷകരുടെ പുരയിടങ്ങളിൽ നിന്നും ഇതിനാവശ്യമായ ചക്ക സംഭരിക്കുന്നു. പച്ചച്ചക്കയുടെ കൂമ്പാരങ്ങൾ കണികണ്ട് എന്നും ഫാക്ടറി മുറ്റമുണരുന്നു. കൊത്തിയെരിഞ്ഞ് തുണ്ടങ്ങളാക്കാൻ എണ്ണ തൊട്ടുമയക്കിയ കൈകളുമായി അമ്മമാരുടെ സംഘവുമെത്തി. ഭരണങ്ങാനത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക തുണ്ടിയാക്കി കൂഞ്ഞി മാറ്റി നൊത്തെടുത്ത് കീന്തി ഉപ്പേരി വറുക്കാനും വാട്ടി ഉണക്കാനും തയ്യാറെടുക്കുകയാണിവർ. ഗ്രാമ്യമായ വാക്കുകൾ ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ തന്നെ കൊതി തരുന്ന രുചിയുടെ തരികൾ നാവിൽ അലിയുന്നില്ലേ? പച്ചച്ചക്ക നേരിട്ടും ചക്ക വാട്ടിയ ശേഷവും ഉണക്കിയെടുത്ത് സൂക്ഷിക്കാമെന്ന് കേരളീയർക്ക് പരമ്പരാഗതമായി അറിവുണ്ട്. എങ്കിലും പൊതുവെ നാം ആരും അതിന് മെനക്കെടാറില്ല. ഗ്രാമീണ ഉൽപ്പന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ ഉണക്കിയെടുത്ത ചക്കച്ചുള. പച്ചച്ചക്ക ഉണക്കുമ്പോൾ നീളത്തിൽ ചീകിയെരിഞ്ഞ ചക്കച്ചുളകൾ തട്ടിൽ നിരത്തി ഡ്രയറിനകത്ത് വയ്ക്കുന്നു. ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് ഇത് ഉണങ്ങിക്കിട്ടും. പാക്കറ്റുകളിലാക്കി വിപണനം നടത്തുന്ന ഈ ഉണക്കച്ചക്ക വേവിച്ചോ പൊടിയായോ കറികളിലും ധാന്യപലഹാരങ്ങളിലും സൂപ്പിലും മറ്റും ഉപയോഗിക്കാം. ചക്കച്ചുള ചീകിയെരിഞ്ഞ് വാട്ടിയ ശേഷവും ഡ്രയറിൽ ഉണക്കിയെടുക്കാം. വാട്ടാതെ ഉണക്കിയ പച്ചച്ചക്കയും വാട്ടിയുണക്കിയ പച്ചച്ചക്കയും ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ഈ രണ്ട് ഉൽപ്പന്നങ്ങളും രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം പച്ചച്ചക്കച്ചുള ഉപയോഗിച്ചുണ്ടാക്കാറുള്ള ഏത് വിഭവത്തിലും സമാനമായി ഉപയോഗിക്കാം. കർഷകൻ തന്റെ കാർഷികോൽപ്പന്നത്തെ സംസ്കരിച്ച് പുതിയൊരു വിഭവം ഉണ്ടാക്കുമ്പോൾ വിപണി കിട്ടുമോ എന്ന ചോദ്യത്തിന്റെ വാൾമുന ഉയരുകയായി. എന്നാൽ കേരളത്തിലെ കർഷകർക്ക് സ്വീകരിക്കാവുന്ന അഞ്ചു മുഖങ്ങളുള്ള ഒരു വിപണന തന്ത്രമാണ് ഗ്രാമ ആവിഷ്കരിച്ചത്. സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയം, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ പറയും 5A factors എന്ന് പറയും. ഉൽപ്പന്നത്തിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക. ചക്ക ഒരു ഉൽപ്പന്നമാണെന്നുള്ളൊരു അവയർനെസ് ഉണ്ടാക്കിയാൽ ചക്ക ഉപയോഗിക്കാനുള്ള ഒരു ചിന്താഗതി സ്വതവേ മനസ്സിലുണ്ടാകും. രണ്ടാമത് അത് അവൈലബിൾ ആക്കുക, അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. മൂന്നാമത് അത് അപ്പീലിംഗ് ആക്കി കൊടുക്കുക, അതിനാവശ്യമുള്ള പാക്കിങ്, കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാക്കിംഗ് ഉണ്ടാക്കി അതിനൊരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പേരും കൊടുത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്നത്. അടുത്ത ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല അസോസിയേഷൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ ഹൈജീനിക്കായിട്ട് ഇന്ന ഇന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണെന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുകയാണ്, അസോസിയേഷൻ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഇത് വിപണനത്തിന് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യക്കാരനിൽ എത്തിച്ചു കൊടുക്കുക, ആക്സസിബിൾ ആക്കി കൊടുക്കുക എന്നുള്ള ഒരു കടമ കൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളൊരിടത്ത് ഉണ്ടാക്കി വെച്ചുകൊണ്ടായില്ല,
ഇത് ആവശ്യക്കാരനിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആക്സസിബിലിറ്റി കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം പൂർണ്ണമായിട്ട് വിജയിക്കും. അതാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഗ്രാമയുടെ നളഭാഗത്തിൽ ചക്കക്കുരു വാട്ടി ഉണക്കിയും പൊടിയാക്കിയുമാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി ആദ്യം കുരുവിൻ്റെ മുകളിലെ പാട നീക്കം ചെയ്യണം. ഈ കരിന്തൊലി നീക്കാനായി പീലർ എന്ന ചെറുയന്ത്രം ഉപയോഗിക്കുന്നു. ഈ യന്ത്രത്തിനകത്തേക്ക് കടന്നുവരുന്ന വെള്ളവും സാൻഡ് പേപ്പർ പോലുള്ള ഒരു പ്രതലവും ചേർന്ന് ഉരച്ചാണ് തൊലി നീക്കം ചെയ്യുന്നത്. ഇതിനുശേഷം കനം കുറച്ച് നീളത്തിൽ കുരു ചീകിയെടുക്കുന്നു. ഇനി ഡ്രയറിൽ നിശ്ചിത താപനിലയിൽ ഉണക്കാം. ഉണക്കച്ചക്കക്കുരു കുതിർത്തി ഭക്ഷ്യവിഭവങ്ങളുടെയും കറികളുടെയും ഒരു നിര തന്നെ തയ്യാറാക്കാം. പഴുത്ത ചക്കച്ചുള അതേ വിധത്തിൽ തന്നെ ഉണക്കി സൂക്ഷിക്കാമെന്നും ഈ സംരംഭം കാട്ടിത്തരുന്നു. ഓരോ ചക്കക്കാലത്തും എത്ര തിന്നാലും തീരാതെ ബാക്കിയാവുന്ന തേൻ ചുള്ളകൾ ആദ്യം വൃത്തിയായി കുരു നീക്കി ഒരു പാത്രത്തിൽ ശേഖരിക്കണം. ഇനി ഈ ചുളകളെ സ്റ്റീം ബോയിലറിലിട്ട് ആസിഡ് ബ്ലാഞ്ചിങ് നടത്തുന്നു. അല്പം സിട്രിക് ആസിഡ് ചേർത്താണ് ഈ പുഴുങ്ങൽ. പഴങ്ങൾക്ക് കൂടുതൽ മൃദുത്വം കിട്ടാനും ഒപ്പം ഓക്സിഡേഷന്റെ തോത് കുറച്ച് സ്വാഭാവിക നിറം നിലനിർത്താനും ബ്ലാഞ്ചിങ് സഹായിക്കുന്നു. വീടുകളിൽ തയ്യാറാക്കുമ്പോൾ ചെറുനാരങ്ങ നീരോ മോരോ തൈരോ ഒക്കെ ബ്ലാഞ്ചിങ്ങിന് ഉപയോഗിക്കാം. മധുരം ക്രമപ്പെടുത്താനും പ്രിസർവേറ്റീവ് എന്ന നിലയ്ക്കും 5 മുതൽ 10% വരെ പഞ്ചസാരയും ഇതിൽ ചേർക്കാറുണ്ട്. പുഴുങ്ങിയെടുത്ത ചക്കച്ചുള ട്രേയിൽ നിരത്തി ഡ്രയറിൽ സൂക്ഷിക്കുന്നു. പുഴുങ്ങലിനിടയിൽ പുറത്തു വരുന്ന പഴച്ചാർ കുറേശ്ശെയായി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചുളകളിൽ തന്നെ വീണ്ടും ആഗിരണം ചെയ്യപ്പെടുന്നു. നന്നായി ഉണങ്ങിയ ശേഷം ട്രേകൾ പുറത്തെടുത്ത് മിഠായി പോലെ ബലപ്പെട്ട ചുളകളെ വേർപെടുത്തിയെടുക്കാം. ഇവ ഭംഗിയായി മുറിച്ച ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. ചക്കച്ചുള മധു അഥവാ ജാക്ക് ഫ്രൂട്ട് നെക്ടാർ ആണ് അടുത്ത ചക്ക വിഭവം. പഴുത്ത ചക്കച്ചുള ബ്ലാഞ്ചിങ് നടത്തിയ ശേഷം ഒരു സീവറിലൂടെ കടത്തിവിട്ട് കുഴമ്പാക്കി മാറ്റുന്നു. ഈ കുഴമ്പ് അരിച്ചെടുത്ത് നേർപ്പിക്കാനായി ശുദ്ധജലം ചേർത്ത് ഒരിക്കൽ കൂടി സീവറിലൂടെ കടത്തിവിടണം. ഇനി ഈ ദ്രാവകം സ്റ്റീം ബോയിലറിൽ നിറയ്ക്കുന്നു.
1% അസിഡിറ്റി നിലനിർത്താനായി അല്പം സിട്രിക് ആസിഡോ ചെറുനാരങ്ങാ നീരും ചേർക്കേണ്ടതുണ്ട്. ആവശ്യമായ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് ഈ ചക്കക്കുഴമ്പ് തിളപ്പിക്കണം. തിളച്ച ശേഷം തണുപ്പിച്ച് ഇത് എത്ര കാലം വേണമെങ്കിലും കുപ്പികളിൽ നിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓരോ സീസണിലും അധികം വരുന്ന ചക്ക പൾപ്പ് ഫാക്ടറിയുടെ കലവറയിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഇതിനായി പൾപ്പിൽ സിട്രിക് ആസിഡും ഫുഡ് ഗ്രേഡ് പ്രിസർവേറ്റീവായ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റും ചേർക്കണം. എമൾസി ഫയറിലിട്ട് ഈ ചേരുവകൾ നന്നായി ഇളക്കി ചേർത്ത ശേഷമാണ് സ്ഫടിക കുപ്പികളിൽ നിറച്ച് സൂക്ഷിക്കുന്നത്. ഭരണങ്ങാനത്ത് കർഷകർ ഗ്രാമയിലെത്തുന്നത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനെന്ന പോലെ അവ പരസ്പരം പങ്കുവയ്ക്കാനുമാണ്. ഒരേ കർഷക കൂട്ടം തന്നെ ഈ സംരംഭത്തിൽ ഉൽപാദനവും വിപണനവും കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ സമത്വത്തിന്റെ പുതിയൊരാകാശം ഇവിടെ മുതലാളി തൊഴിലാളി സമവാക്യത്തെ തിരുത്തി നിർണയിക്കുന്നു. ഗ്രാമയുടെ ചക്കക്കുരു മിഠായി കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഏത് ചോക്ലേറ്റിനോടും കിടപിടിക്കും. അജിനോമോട്ടോ എന്ന മാരക വിഷമില്ലാത്ത പലഹാരമായി ചക്കവറുത്തുപേരിയെ ചായക്കൊപ്പം ഇനി നമുക്ക് സ്വന്തമാക്കാം. വിഷമടിച്ച പച്ചക്കറിയുടെ ഇരകളാവാതെ ചക്കക്കൂട്ടാനും ചക്കമെഴുക്ക് പുരട്ടിയും കൂട്ടി സുഭിക്ഷമായി ഉണ്ണാം. പ്രകൃതിയെ തൊട്ടുനിൽക്കുന്ന ഇത്തരമൊരു മനുഷ്യ ജീവിതകാലം പുലരാൻ ഈ കാഴ്ചകൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ. ദക്ഷിണേന്ത്യ മുഴുവൻ ഒരു പുതിയ ഉണർവുണ്ടാക്കി മുന്നേറുന്ന ഇത്തരം ചക്ക വിചാരങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മെനുവിലും ചില തിരുത്തലുകൾ വരുത്താൻ പ്രാപ്തി നേടി. ഒപ്പം പ്ലാവെന്ന വൃക്ഷത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ചില വ്യക്തിത്വങ്ങളെ നമ്മുടെ കാഴ്ചയിലെത്തിച്ചു. ആ കഥകൾ നാളത്തെ ഞാറ്റുവേലയിൽ.